ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് പുതിയ മോഡൽ ആണ് ഈ അമ്പത് ക്വസ്റ്റ്യൻസ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ അമ്പത് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്തു അതിന്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ക്ലാസുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ഇലക്ട്രിക് ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇലക്ട്രിക് കറണ്ട് എന്ത് സംഭവിക്കും ഒരു ഇലക്ട്രിക് ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇലക്ട്രിക് കറണ്ടിന് എന്താണ് സംഭവിക്കുന്നത് ഓരോ ഓപ്ഷൻസും വായിക്കുക വായിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടും എന്താണ് ആൻസർ വരുന്നത് തുടർച്ചയായി പ്രവഹിക്കുകയും നിൽക്കുകയും ചെയ്യുന്നു ദാറ്റ് ഈസ് ഫ്ലോസ് ആൻഡ് സ്റ്റോപ്സ് ഇൻ സക്സസ് ആണ് സംഭവിക്കുന്നത് ഒരു ഇലക്ട്രിക് ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് തുടർച്ചയായി പ്രവഹിക്കും അത് കഴിഞ്ഞിട്ട് നിൽക്കും നമുക്കറിയാം ഒരു ബെല് സ്വിച്ച് ചെയ്താൽ വീണ്ടും എന്തെയാണ് അവിടെ ഓഫ് ആവുകയാണ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് മോട്ടോറിലെ ഊർജ്ജ പരിവർത്തനം ചുവടെ പറയുന്നവയിൽ ഏതാണ് ഒരു ഇലക്ട്രിക് മോട്ടോറിലെ ഊർജ പരിവർത്തനം ചുവടെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം യാന്ത്രികോർജം വേണം വൈദ്യുതി വേണം ഈ വൈദ്യുതോർജം എന്തായിട്ട് മാറും യാന്ത്രികോർജമായിട്ട് മാറും അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുകയാണ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗൂഗിളിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർ രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞ വാക്ക് ഏത് ഏതാണ് രണ്ടായിരത്തി ഇരുപതില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ തിരഞ്ഞ വാക്ക് ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നാണ് എന്ത് തിരഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം പുനർനിശ്ചയിച്ചത് പ്രകാരം നിലവിൽ എത്ര മീറ്റർ ആണ് എത്ര മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം പുനർനിശ്ചയിച്ചത് പ്രകാരം നിലവില് എത്ര മീറ്റർ ആണ് എത്ര മീറ്റർ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപതിലെ രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പുരസ്കാരം നേടിയത് ചുവടെ പറയുന്നവയിൽ ആരാണ് രണ്ടായിരത്തി ഇരുപതിലെ രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പുരസ്കാരം നേടിയത് ചുവടെ പറയുന്നവയിൽ ആരാണ് ആരാണ് നേടിയത് ആൻസർ ഓപ്ഷൻ ഡി ആണ് രാജ് കമൾ ജായാണ് രാജ് കമൾ ജായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇനങ്ങളിൽ ഇടംപെടിച്ച നൃത്ത രൂപം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സ് ആണ് നടക്കുന്നത് ഈ ഇന ഇതില് ഇടംപിടിച്ച നൃത്തരൂപം ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രേക്ക് ഡാൻസ് ആണ് ഏതാണ് ബ്രേക്ക് ഡാൻസ് ആണ് ിലെ ലോക സാമ്പത്തിക ഫോറം അതായത് വേൾഡ് എക്കണോമിക് ഫോറത്തില് ആതിരേത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സിംഗപ്പൂർ ആണ് ഓപ്ഷൻ ഡി ആണ് സിംഗപ്പൂര് ഫോർമുല രണ്ട് കാറോട്ടം മത്സരത്തിൽ വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര് ഫോർമുല കാറോട്ട മത്സരത്തില് വിജയം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓപ്ഷൻ ഡി ആണ് ജഹാൻ ദ്രൗവാലാണ് ജഹാൻ ദ്രവാല അടുത്തത് ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപതിലെ പേഴ്സൺ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപതിലെ പേഴ്സൺ ഓഫ് ദ ആയി തിരഞ്ഞെടുത്ത വ്യക്തി ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് ജോ ബൈഡൻ ആണ് ജോ ബൈഡൻ നാൽപ്പത്തി ആറാം പ്രസിഡന്റ് ആയ അമേരിക്കയുടെ നാപ്പത്തി ആറാം പ്രസിഡന്റ് ആയ ജോ ബൈഡൻ ആണ് രണ്ടായിരത്തി ഇരുപതിലെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത് ഫൈസർ കമ്പനി വികസിപ്പിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ ഉപയോഗത്തിന് അംഗീകാരം ലഭിച്ച ആദ്യത്തെ രണ്ട് രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഫൈസർ കമ്പനി വികസിപ്പിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ ഉപയോഗത്തിന് അംഗീകാരം ലഭിച്ച ആദ്യത്തെ രണ്ട് രാജ്യങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് യു കെ യും കാനഡയും ഏതൊക്കെയാണ് യു കെയും കാനഡയും ചുവടെ പറയുന്നവയിൽ നൂറ് ശതമാനം ജൈവ കൃഷി എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ചുവടെ പറയുന്നവയില് നൂറ് ശതമാനം ജൈവകൃഷി എന്ന നേട്ടം കൈവരിച്ച കേന്ദ്ര ഭരണ പ്രദേശം ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി ആണ് ലക്ഷദ്വീപ് ആണ് ഫൈസർ കമ്പനി വികസിപ്പിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിൻ ആദ്യമായി യു കെയിൽ നിന്നുള്ള ഒരു പൗരനാണ് സ്വീകരിച്ചത് ഈ ഏത് പ്രശസ്ത ഇംഗ്ലീഷ്കാരന്റെ പേരാണ് അദ്ദേഹത്തിന് ഉള്ളത് ഏത് ഇംഗ്ലീഷ്കാരന്റെ പേരിലാണ് ആൻസർ ഓപ്ഷൻ ഇ ആണ് എ ആണ് വില്യം ഷേക്സ്പിയർ ആണ് വില്യം ഷേക്സ്പിയർ എന്ന പേരുള്ള യു കെയിൽ നിന്നുള്ള പൗരനാണ് ഫൈസർ കമ്പനി വികസിപ്പിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിൻ ആദ്യമായിട്ട് സ്വീകരിച്ചത് അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിൽ പന്ത്രണ്ടായിരം റൺസ് നേടുന്ന വേഗതയേറിയ ക്രിക്കറ്റർ എന്ന സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത് ആരാണ് ആരാണ് അത് നമുക്ക് നിസ്സംശയം പറയാം ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വിരാട് കോഹ്ലി ആണ് അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിൽ പന്ത്രണ്ടായിരം റൺസ് നേടുന്ന വേഗതയേറിയ ക്രിക്കറ്റർ എന്ന സ്ഥാനത്തേക്ക് വിരാട് കോഹ്ലി എത്തിച്ചേർന്നു ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് അപ്പൊ നമുക്ക് എല്ലാം വായിച്ചു നോക്കണം നോക്കാം ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ ശ്രമം പരാജയപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി വാഷ്യുദ്ധത്തിലാണ് വാണ്ടി വാഷ് അഥവാ വന്തവാശി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ബ്രിട്ടനും ഫ്രാൻസും ഇരുചേരികളിലായി നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം എ ബി സി എന്നിവ ശരിയാണ് അപ്പൊ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്തത് പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ശ്രദ്ധിച്ചു നോക്കുക ഏതാണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് യിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലല്ല ഓക്കെ അപ്പൊ നിങ്ങക്ക് കമന്റ് ചെയ്യാം ഏത് വർഷമാണ് റെഗുലേറ്റിംഗ് ആക്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് തെറ്റായത് ഏതാണെന്ന് കണ്ടുപിടിക്കുക അപ്പോ നമുക്ക് ശരിയായത് കിട്ടും ശരിയായ പ്രസ്താവന മാത്രം നമുക്ക് മതി അപ്പൊ ആൻസർ എന്ത് വരും ചാൻസയിൽ കലാപം അടിച്ചമർത്തിയത് ജനറൽ ഹുഗ്രോസ് ആയിരുന്നു ഡൽഹിയിൽ കലാപകാരികളെ കീഴടക്കിയത് ജോൺ നിക്കോൾസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ കാൺപൂർ ലക്നൌ എന്നിവ തിരിച്ചു പിടിച്ചത് സർ കോളിൻ ക്യാമ്പൽ ആണ് എ ബി സി എന്നിവ ശരിയാണ് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് എ ബി സി എന്നിവ ശരിയാണ് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഷെഹീദ് ഹിന്ദ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത് ആരാണ് ഷെഹീദ് ഇ ഹിന്ദ് ആരാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഭഗത് സിംഗ് ആണ് അറിയപ്പെടുന്നത് ഭഗത് സിങ് ഫോർമുല മുന്നോട്ട് വെച്ച നേതാവാര് ആര് പതിനാലിന ഫോർമുല മുന്നോട്ട് വെച്ചത് ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് മുഹമ്മദ് അലി ജിന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ആരൊക്കെ അല്ലെങ്കിൽ ആര് രണ്ടാം വട്ടവേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ആര് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗാന്ധിജി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുപ്പത്തി ഏഴ് കാലയളവിൽ ചോട്ടാനാഗ്പൂരിൽ അരങ്ങേറിയ കലാപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കാലയളവില് ചോട്ടാനാഗ്പൂരിൽ ആഹ് അരങ്ങേറിയ കലാപത്തിന്റെ പേര് ആൻസർ ഓപ്ഷൻ ബി ആണ് കോൾ കലാപമാണ് ഏതാണ് കോൾ കലാപം തിങ്കത്തയ്യ സമ്പ്രദായത്തിനെതിരെ ഗാന്ധിജി സംഘടിപ്പിച്ച പ്രക്ഷോഭം ഏതാണ് ഓപ്ഷൻ എ ആണ് ചമ്പാരനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉപ്പു സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ബേത്തൂൺ സ്കൂൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബേത്തൂൺ സ്കൂൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് സ്ത്രീ വിദ്യാഭ്യാസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് സ്ത്രീ വിദ്യാഭ്യാസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്കൂള് ഏത് കലാപമാണ് ആനന്ദപടം എന്ന നോവലിന്റെ പശ്ചാത്തലം ആനന്ദപടം എന്ന നോവലിന്റെ പശ്ചാത്തലം ഏത് ോവലിന്റേതാണ് അല്ലെങ്കിൽ ഏത് കലാപത്തിൻ്റെതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതാ പ്രതിനിധികളുടെ എണ്ണം എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതാ പ്രതിനിധികളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ ഡി ആണ് വനിതകൾ പങ്കെടുത്തില്ല വനിതകൾ പങ്കെടുത്തില്ല നെക്സ്റ്റ് ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് ആര്യ മഹിള സമാജം സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ് രമാഭായി ആണ് രമാഭായി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഡിക്കി ബേർഡ് പദ്ധതി തയ്യാറാക്കിയത് ആര് ഡിക്കി ബേർഡ് തയ്യാറാക്കിയത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ ഓപ്ഷൻ ഡി ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് ഏത് തീയതിയിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച തീയതി ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗീതമായിരുന്നത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗീതമായിരുന്നത് ഓപ്ഷൻ സി വന്ദേ മാതരാണ് വന്ദേ മാതരം അടുത്ത ക്വസ്റ്റ്യൻ സൈമൺ സൈമൺ കമ്മീഷന്റെ കമ്മീഷന്റെ ഔദ്യോഗിക ഔദ്യോഗിക നാമം നാമം ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ ൂട്ടറി കമ്മീഷൻ എന്നാണ് സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റിറ്റ്യൂട്ടറി കമ്മീഷൻ ബഹാബി പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ബഹാബി പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ഓപ്ഷൻ എ പാട്ന ആയിരുന്നു പാട്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ദേവ സമാജം സ്ഥാപിച്ചത് ദേവ സമാജം സ്ഥാപിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശിവനാരായണൻ അഗ്നിഹോത്രി ആണ് ശിവനാരായണൻ അഗ്നിഹോത്രി സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആൻസർ ഓപ്ഷൻ സി ആണ് യൂസഫ് മെഹ്റലി ആണ് യൂസഫ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത് ഏതിന്റെ ശുപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചത് ഏതിന്റെ ശുപാർശ പ്രകാരമാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സൈമൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ കാലക്രമം അനുസരിച്ച് ഒടുവിൽ വരുന്നത് ഏത് ക്യാബിനറ്റ് മിഷൻ ബോംബെ പ്ലാൻ വേവൽ പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്ലാൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ ആണ് ഹാജിത്തം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് നയിച്ചത് ഏക പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലം ഏക പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചിട്ടാണ് ഏക പ്രസ്ഥാനം ആരംഭിച്ചത് അടുത്തത് താഴെപ്പറയുന്നവയിൽ കാലക്രമം അനുസരിച്ച് ഒടുവിൽ വരുന്നത് ഏത് ഓഗസ്റ്റ് ഓഫർ ഉണ്ട് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ക്രിപ്സ് മിഷൻ വ്യക്തി സത്യാഗ്രഹം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഓഗസ്റ്റ് ഓഫർ ആണ് ബി എം മലബാറി ആരംഭിച്ച സേവാ സദൻ ഏത് വിഭാഗത്തിന്റെ ക്ഷേപം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിച്ചത് ബി എം മലബാറി ആരംഭിച്ചതാണ് സേവാസദൻ ഇത് ഏത് വിഭാഗത്തിന്റെ ക്ഷേമം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിച്ചത് ആൻസർ ഓപ്ഷൻ സി ആണ് പാഴ്സികൾക്ക് വേണ്ടിയിട്ടാണ് സേവാ സദൻ ബി എം മലബാറി എന്ന ണം ഏത് വിഭാഗത്തിന്റെ പരിഷ്കരണമാണ് ലക്ഷ്യമിട്ടത് രാസ്ത് ഗോഫ്തർ എന്നത് ആരുടേതാണ് നമ്മുടെ ദാദാബായി നവറുജിയുടേതാണ് അല്ലേ ഇത് ആ ഏത് ഏത് വിഭാഗത്തിന്റെ പരിഷ്കരണമാണ് ലക്ഷ്യമിട്ടത് ആൻസർ ഓപ്ഷൻ ബി ആണ് ജൂതർക്ക് വേണ്ടിയിട്ടാണ് ജൂതർക്ക് സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലം സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ സന്യാസി കലാപം നടന്നത് ഓപ്ഷൻ ഡി ബംഗാളിലാണ് ആര് നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് ഉൽഗുലാൻ ഗുലാൻ എന്നറിയപ്പെടുന്നത് ഉൽഗുലാൻ എന്നറിയപ്പെടുന്നത് ആര് നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് ആൻസർ മുണ്ട നടത്തിയ മുണ്ട വിഭാഗക്കാർ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് ഉൽഗുലാൻ ലാ ലാ ഉടമ്പടി ഉടമ്പടി എന്തുമായി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഒന്നാം കർണാട്ടിക് യുദ്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധം ചുവടെ പറയുന്നവയെ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ചുവടെ പറയുന്നവയെ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ദേശ ബന്ധു ഏതുവരും സി ആർ ദാസാണ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് മൂക് നായക് സുഭാഷ് ചന്ദ്രബോസ് അല്ല ഡോക്ടർ അംബേദ്കർ ആണ് ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസ് അപ്പൊ ആൻസർ ഏത് വരും ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ദേശബന്ധു സി ആർ ദാസ് ദീനബന്ധു സി എഫാൻഡ്രൂസ് മൂക്ക് നായക് ഡോക്ടർ അംബേദ്കർ ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസ് ഏതിന്റെ പരാജയത്തെ തുടർന്നാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഓപ്ഷൻ ബി ക്രിപ്സ് മിഷന്റെ പരാജയത്തോടെയാണ് ക്രിപ്സ് മിഷന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഏക മലയാളിയാര് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള ഏക ആൻസർ ഓപ്ഷൻ എ ആണ് ബാരിസ്റ്റർ ബാരിസ്റ്റർ പിള്ളയാണ് പിള്ള ചുവടെ പറയുന്നവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക നോക്കാം ഫസ്റ്റ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എവിടെയാണ് മുഹമ്മദ് അലി ജിന്നയാണ് ജൂൺ തേർഡ് പ്ലാൻ മൗണ്ട് ബാറ്റ് പ്രഭു പതിനൊന്ന് ആവശ്യങ്ങൾ ആരാണ് സി രാജഗോപാൽ ആചാരി അടുത്തത് സിആർ ഫോർമുല മഹാത്മാ ഗാന്ധി അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം സോറി പതിനൊന്ന് ആവശ്യങ്ങൾ ആരാണ് മഹാത്മാ ഗാന്ധിയാണ് സിആർ ഫോർമുലയാണ് സി രാജഗോപാൽ ഒന്നും കൂടി നമുക്ക് നോക്കാം ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുഹമ്മദ് അലി ജിന്ന ജൂൺ തേർഡ് പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്രഭു പതിനൊന്ന് ആവശ്യങ്ങൾ മഹാത്മാ ഗാന്ധി സിആർ ഫോർമുല സി രാജഗോപാൽ ആചാരി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതെല്ലാമാണ് വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വ്യാപിക്കാത്തത് ഏത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് പഞ്ചാബിലും ബോംബെയിലും ആണ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റോയൽ ഏഷ്യാട്ടിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് റോയൽ ഏഷ്യാട്ടിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ എ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് വാറൻ ഹേസ്റ്റിങ്സ് അപ്പൊ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക ഇതിന്റെ ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ നിങ്ങൾ പോയി ചാനൽ സന്ദർശിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ നൈൻ പി എസ് സി ബേസിക്സ് എന്നാണ് സെർച്ച് ചെയ്ത് അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്